നാദാപുരം മണ്ഡലത്തിൽ ഇവിടെ കുറേ വർഷങ്ങളായി തുടർന്ന് ഭരിക്കുന്ന എൽ ഡി എഫ് ആണ്. ഞങ്ങളെ മണ്ഡലത്തിൽ ഒരു വികസനം എൽ ഡി എഫ് കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് ഇക്കൊരു ഞങ്ങൾക്ക് കിട്ടിയ സ്ഥാനാർത്ഥി നല്ല സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ പ്രവീൺ കുമാർ. അതുകൊണ്ട് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്ഥാനാർത്ഥി എന്ത് ചെയ്യുമോ ഒരു നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. നാദാപുരത്തെ മണ്ഡലത്തിൽ ഇക്കൊരു ലീഗ് നിന്നിട്ടുണ്ട്, ലീഗിന് കിട്ടുമോ? ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ മണ്ഡലം കിട്ടൂല, അല്ലേ കിട്ടൂല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ നിർത്തിയില്ല, അതുകൊണ്ട് കിട്ടൂല. നാദാപുരത്തിൻ്റെ ഏറ്റവും വലിയ വികസനം എന്ന് പറയുന്നത് സമാധാനമാണ്. സമാധാനത്തിനുള്ളത് ഒരു ഒരു പൊതുവിടം വേണം. സ്പോർട്സ് അക്കാദമി പോലുള്ള പൊതുവിടങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ വികസനം കൊണ്ടുവന്നാൽ മാത്രമേ നാദാപുരത്ത് ശാശ്വതമായ പരിഹാരം ഉണ്ടാവൂ. സമാധാനമാണ് നാദാപുരത്തിൻ്റെ ഏറ്റവും വലിയ വികസനം എന്നാണ് എൻ്റെ അഭിപ്രായം. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അമ്പലക്കണ്ടി അബ്ദുറഹ്മാൻ എന്ന ഞാൻ ഇവിടെ സി പി ഐയുടെ ഒരു കുത്തക സീറ്റായത് അതൊന്ന് മാറ്റി നമ്മളെ ടി എം സിക്ക് വോട്ട് ചെയ്യാൻ എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിച്ചു വിടുന്നു. അതുമാത്രമല്ല, ഇവിടെ എന്തൊക്കെ വികസനം നമ്മുടെ നാട്ടിലുണ്ട്, എല്ലാ വികസനവും പ്രവർത്തനം നമ്മൾ നടത്തുമില്ല. സ്വന്തം തന്നെ ഇപ്പം നടത്തുന്നുണ്ട്. ഇനിയിപ്പോൾ കുരങ്ങ് കള്ളും കൂടി കുടിച്ചാലോ എന്ന് പറഞ്ഞു, അതുപോലെ ഒരു അധികാരവും കൂടി കിട്ടിയവനെ പറയണ്ടില്ലല്ലോ. നാദാപുരം നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സ്ഥാനാർത്ഥി ഇ കെ വിജയനാണ്. ഇ കെ വിജയനെ സംബന്ധിച്ച് രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും അദ്ദേഹത്തിൻ്റെ സൽസ്വഭാവം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സൗമ്യത, അദ്ദേഹത്തിൻ്റെ വികസനത്തിന് അദ്ദേഹത്തിനുള്ള ജാഗ്രത, ഇതിനെല്ലാം രാഷ്ട്രീയ എതിരാളികൾ പോലും സ്വകാര്യമായി സമ്മതിക്കുന്ന കാര്യമാണ്. അദ്ദേഹത്തെ നേരത്തെ വിജയിച്ച ഭൂരിപക്ഷത്തിൽ കൂടുതൽ, നേരത്തെ നാലക്കത്തിലാണെങ്കിൽ ഇനി ആ ഭൂരിപക്ഷം അഞ്ചക്കത്തിലേക്ക് കൂടാൻ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇടതുവശം ഇവിടെ ജയിച്ചിരിക്കുന്നു, ഉറപ്പായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇടതുവശം ജയിക്കുന്ന പ്രശ്നേ ഇല്ല. ഇടതുവശം ഇവിടെ ഒരു വീർപൂട്ടിക്കലും ഇല്ല. ഈ ഇടതുവശത്തിന് തൂത്ത് എറിഞ്ഞിട്ട് നല്ല യു ഡി എഫ് കാരണം വേണമെന്ന് നല്ല അഭിപ്രായത്തിൽ നാദാപുരം തന്നെ വിജയിക്കണം, നല്ല സുന്ദരമായിട്ട് വിജയിക്കുന്നു ആവശ്യപ്പെടുന്നു. നാദാപുരത്ത് കഴിഞ്ഞ കുറേ വർഷക്കാലമായി എൽ ഡി എഫ് ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നാദാപുരത്തിൻ്റെ എല്ലാവിധത്തിലുള്ള വികസനത്തിനും ഇനി യു ഡി എഫിൻ്റെ ഭരണം കൂടിയേ തീരൂ. ഒരു ദിവസം ഭരണത്തിൽ വന്നാൽ നാദാപുരം മണ്ഡലത്തിൽ വൻ വികസന കുതിപ്പുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നാദാപുരത്തിൻ്റെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രവീൺ കുമാറിനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു.